അടുത്തതായിട്ട് നമുക്ക് നമ്മളെ ബാക്കി കാര്യങ്ങളിലേക്ക് ഫിലിം അനാലിസിസിന്റെ ബാക്കിയുള്ള ടോപ്പിക്സിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ എങ്ങനെയാണ് ഒരു മൈക്രോമോഷൻ അനാലിസിസ് നടത്തുക? നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് ഈ തെർബ്ലിഗുകളെ കുറിച്ചിട്ടൊന്ന് മുൻകൂട്ടി പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഈ തെർബ്ലിഗുകളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയെങ്കിൽ മാത്രമേ നമുക്ക് മൈക്രോമോഷൻ അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഞാൻ പറഞ്ഞതുപോലെ തെർബ്ലിഗുകൾ ഒരാളിങ്ങനെ കിടക്കുന്നത് പോലെ അല്ലെങ്കിൽ അയാൾ ഇരിക്കുന്നത് പോലെ അയാളുടെ കണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ രീതിയിൽ അത് ഓർത്ത് വെക്കുക. 18 എണ്ണം ഉണ്ട്, ആ 18 എണ്ണം എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ നന്ന്. ഓക്കെ, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്. അടുത്തതായിട്ട് ഒരു മൈക്രോമോഷൻ അനാലിസിസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്. 4 എണ്ണമാണ് അതിൽ പറയാനുള്ളത്. ഫിലിമിംഗ് ദ ജോബ് ബീങ് പെർഫോംഡ്, നമ്മൾ ഏത് ജോബാണോ പെർഫോം ചെയ്യുന്നത് ആ ജോബിനെ ഫിലിമിംഗ് ചെയ്യുക. ഫിലിമിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുക. ഓക്കെ, അടുത്തത് അനലൈസിംഗ് ദ ഫിലിം, എന്നിട്ട് ആ ഫിലിമിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുക മീൻസ് അറിയാമല്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് പഠിക്കുക. പിന്നെ പ്രസൻറ്റിംഗ് ദ ഡാറ്റ ഒബ്റ്റെയിൻഡ് ഗ്രാഫിക്കലി ഇൻ ദ ഫോം ഓഫ് സിമോ ചാർട്ട്, എന്നിട്ട് പ്രസൻറ്റിംഗ് ദ ഡാറ്റ ഒബ്റ്റെയിൻഡ്, ആ പറയുന്ന ഡാറ്റാസ് നമ്മൾ ഈ പറയുന്ന ഇതിനെ അനലൈസ് ചെയ്ത് പഠിക്കല്ലോ, അങ്ങനെ പഠിക്കുമ്പോൾ കിട്ടുന്ന ഡാറ്റാസിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സിമോ ചാർട്ട് വഴിയാണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ സിമോ ചാർട്ട് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. തൽക്കാലം മനസ്സിലാക്കുക, നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ പ്രസൻറ്റിംഗ് ദ ഡാറ്റ ഒബ്റ്റെയിൻഡ് ഗ്രാഫിക്കലി ഇൻ ദ ഫോം ഓഫ് സിമോ ചാർട്ട്, ഒരു സിമോ ചാർട്ടിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇംപ്രൂവിംഗ് ദ മെത്തേഡ്, എന്നിട്ട് ഈ സിമോ ചാർട്ടിനെ കുറിച്ചിട്ട് പഠിക്കുക. സിമോ ചാർട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുകയാണെങ്കിൽ മാറ്റം വരുത്തിയിട്ട് നമ്മുടെ മെത്തേഡ് എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. ഇതാണ് നമ്മൾ എന്ത് പ്രൊസീജിയർ ഫോർ മൈക്രോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, റൈറ്റ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കേസിലേക്ക് തന്നെ വരികയാണ്. ഒന്നാമത്തെ കേസ് ഫിലിമിംഗ് ആണ്. ഫിലിമിംഗ്, ഓക്കെ, ഫിലിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്യാമറ വെച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യുക, അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്ത് വെക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യുന്ന കാര്യം, 16 mm ഫിലിം ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് സൗണ്ട് ആൻഡ് വിഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റിയുടെ സൗണ്ടും അതേപോലെ തന്നെ അതിൻ്റെ വിഷൻ, വിഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ച, ആ വിഷനും എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 16 mm ഫിലിം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആക്ടിവിറ്റി പെർഫോംഡ് ബൈ ആൻ ഓപ്പറേറ്റർ ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ഷോർട്ട് സൈക്കിൾസ് ഓഫ് റാപ്പിഡ് ലിംബ് മൂവ്മെൻറ്റ്, അതായത് ഷോർട്ട് സൈക്കിൾസിന് വേണ്ടി മാത്രമേ നമ്മൾ ഈ പറഞ്ഞ മാതിരത്തെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അതായത് റാപ്പിഡ് ലിംബ് മൂവ്മെൻറ്റ്സ് ആയിരിക്കും. റാപ്പിഡ് ലിംബ് മൂവ്മെൻറ്റ്സ് പറഞ്ഞാൽ വളരെ വേഗതയിലുള്ള ചലനം, എന്തിൻ്റെ, നമ്മളുടെ അവയവങ്ങളുടെ ചലനം ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ സാധാരണ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതായത് മൈക്രോമോഷൻ അനാലിസിസ് നമ്മൾ സാധാരണ ചെയ്യുക അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്, വളരെ റാപ്പിഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഇങ്ങനത്തിന് നമ്മുടെ അവയവങ്ങൾക്ക്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ അവിടെ ടൈം മെഷർ ചെയ്യുക. എ മൈക്രോ ക്രോണോമീറ്റർ ഓർ വിങ് കൗണ്ടർ ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ദ ടൈം ഇൻ വിങ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു മൈക്രോ ക്രോണോമീറ്റർ എന്ന് പറയുന്ന ഒരു സാധനം, ഒരു എന്താ പറയുക, ഡിവൈസാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ടൈം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് വിങ് കൗണ്ടർ എന്ന് പറയും. ഓക്കെ, ഈ വിങ് കൗണ്ടറാണ് സാധാരണ ടൈം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് വിങ് എന്ന് വെച്ചാൽ, ടൈമിന് നമ്മൾ പറയുന്ന ഒരു യൂണിറ്റാണ് വിങ്. ഓക്കെ, ടൈമിൻ്റെ ഒരു യൂണിറ്റ് തന്നെയാണ് വിങ്. ഓക്കെ, ആ വിങ്സിൽ മെഷർ ചെയ്യുന്നത് കൊണ്ട് വിങ് കൗണ്ടർ എന്ന് പറയും. ഓക്കെ, അതിന് പറയുന്ന വേറൊരു പേര് മൈക്രോ ക്രോണോമീറ്റർ എന്നും പറയും. ക്ലിയർ? അപ്പോൾ ഇവിടെ വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. വിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ മിനിറ്റ്, ഹവർ, മിനിറ്റ്, സെക്കൻഡ് അങ്ങനെയൊക്കെ പറയല്ലോ. അപ്പം മൈക്രോ സെക്കൻഡൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു യൂണിറ്റാണ് വിങ്കും. അപ്പോൾ വിങ്ക് എന്താണെന്ന് വെച്ചാൽ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, 1 വിങ് ഈസ് ഈക്വൽ ടു 1/2000 ഓഫ് എ മിനിറ്റ്. ഒരു മിനിറ്റ് നിങ്ങളിങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ 2000 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിലെ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് 1 വിങ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കി ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരൊറ്റ മിനിറ്റ് എടുക്കുക. ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളെ മിനിറ്റ് സൂചി ഒരു 60 അല്ലേ, ഒരു 12 എന്ന് തുടങ്ങി 12 വരെ കറങ്ങിയെത്തുന്ന ആ ഒരു സമയത്തിനെ, ഒറ്റ മിനിറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, 2000 ആയിട്ട് ഭാഗിക്കുക, എന്നിട്ട് അതിനെ 1, അതിനെയാണ് നമ്മളൊരു വിങ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞത്
എന്തായിരുന്നു, ആ നമ്മുടെ സെക്കൻഡ് സൂചിയാണ് കറങ്ങി വരുന്നത് കേട്ടോ. സെക്കൻഡ് സൂചി 12 എന്ന് അടുത്ത് കറങ്ങിയിട്ട് എന്ത് ചെയ്യുക, 12 എത്തുന്ന വരെ ഉള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു മിനിറ്റ്, ആ ഒരു മിനിറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, 2000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നിനെയാണ് നമ്മൾ 1 വിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെ ടൈമിനെ നമ്മൾ മെഷർ ചെയ്യും. ഫിലിം അടുത്ത പോയിന്റായിട്ട് പറയുന്നത്, ഫിലിം അനാലിസിസ് കാരീഡ് ഔട്ട് ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് ദ സൈക്കിൾ ടൈം ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഫ്രം മൈക്രോ ക്രോണോമീറ്റർ ഓർ വിങ്ക് കൗണ്ടർ റീഡിംഗ്. അതായത് ഫിലിം അനാലിസിസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യും, അതിൽ ഡ്യൂറേഷൻ ഓഫ് ദ സൈക്കിൾ ടൈം, ആ സൈക്കിൾ ടൈം, ആ സൈക്കിളിനെടുത്ത സമയങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒക്കെ നമുക്ക് എവിടുന്ന് കിട്ടും, മൈക്രോ ക്രോണോമീറ്റർ നിന്നും വിങ്ക് കൗണ്ടർ റീഡിംഗ് നിന്ന് കിട്ടും. മൈക്രോ ക്രോണോമീറ്റർ നിന്ന് അല്ലെങ്കിൽ വിങ്ക് കൗണ്ടർ റീഡിംഗ്സ് നിന്ന് നമുക്ക് അതിൻ്റെ ടൈമൊക്കെ കിട്ടും, സൈക്കിൾ ടൈമൊക്കെ കിട്ടും. ഓക്കെ, ഇനി ഓൾ സ്മോൾ എലമെൻറ്റ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ഓഫ് റൈറ്റ് ഹാൻഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ആർ റെക്കോർഡ് ആൻഡ് സിമോ ചാർട്ട് ഈസ് പ്രിപ്പയർഡ്. ഓക്കെ, അങ്ങനെ എല്ലാ എലമെൻറ്റ്സും അതേമാതിരി മൂവ്മെൻറ്റ്സും, ഓക്കെ, എസ് ഓൾ സ്മോൾ എലമെൻറ്റ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ഓഫ് റൈറ്റ് ഹാൻഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ്, ഒരു റൈറ്റ് ഹാൻഡിൻ്റെയും ലെഫ്റ്റ് ഹാൻഡിൻ്റെയും എല്ലാ സ്മോൾ എലമെൻറ്റ്സ് ഓഫ് മൂവ്മെൻറ്റ്സും എന്ത് ചെയ്യും, ഇതേമാതിരി റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഒരു സിമോ ചാർട്ട് പ്രിപ്പയർ ചെയ്യും. ഈ സിമോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ചാർട്ടിൻ്റെ ഒരു കോപ്പി തന്നെയായിരിക്കും, പക്ഷേ അവിടെ ടൈം കാണിക്കുക വിങ്സിലാണെന്ന് മാത്രം. ഇവിടുത്തെ കേസിൽ സാധാരണ ഉള്ള ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ചാർട്ടിൽ കൊടുക്കുന്ന ടൈം പോലെ ഇരിക്കില്ല, ഇവിടുത്തെ ടൈം വിങ്സിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ അതിന് മുമ്പ് ഫിലിമിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഓക്കെ, സിമോ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ഇനി നമുക്കതിൽ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സൈമുൾട്ടേനിയസ് മോഷൻ സൈക്കിൾ, അതായത് സിമോ ചാർട്ട്, അതിൽ അനാലിസിസിനെ കുറിച്ച് ഞാനിപ്പോൾ രണ്ടാമത്തെ കേസിലേക്ക് ഞാനങ്ങനെ തൊടുന്നില്ല. അതായത് ഇപ്പം ഫിലിമിംഗ്, ഫിലിമിംഗ് നമുക്കറിയാം, അനാലിസിസ് രണ്ടാമത്തെ പോയിന്റ് അനാലിസിസാണ്. അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ് നമ്മളിപ്പം കിട്ടിയ സിമോ ചാർട്ടിനെ കുറിച്ചിട്ട് പഠിക്കാം, അതാണ് അനാലിസിസ്, അത്രയേ ഉള്ളൂ. ഇനി മൂന്നാമതായിട്ടുള്ളത് സൈമുൾട്ടേനിയസ് മോഷൻ സൈക്കിൾ സിമോ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിന് പറയാം സൈമുൾട്ടേനിയസ് മോഷൻ സൈക്കിൾ ചാർട്ട് എന്നാണ് ഇതിന് പറയുക, അതിൻ്റെ പേര് സിമോ ചാർട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണെന്ന് നോക്കുക. ഫ്രം ഫിലിം അനാലിസിസ് ഷീറ്റ്, നമുക്കൊരു ഫിലിം അനാലിസിസ് ഷീറ്റ് കിട്ടിയിട്ടുണ്ടാവും, സിമോ ചാർട്ട് ക്യാൻ ബി പ്രിപ്പയർഡ്. ആ ഫിലിം അനാലിസിസ് ഷീറ്റിൽ നിന്ന് നമുക്കൊരു സിമോ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഡീറ്റെയിൽഡ് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ചാർട്ട്, അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ചാർട്ടാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ചാർട്ട് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഫോമാണെന്ത് ഈ പറയുന്ന സിമോ ചാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോമൺ ടൈം സ്കെയിൽ, അതിനൊരു കോമൺ ടൈം സ്കെയിൽ ഉണ്ടാവും. ആ ടൈം എന്ന് പറയുന്നത് വിങ്സിലാണ് ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു കോമൺ ടൈം സ്കെയിൽ നടുവ് കൂടെ അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ലെഫ്റ്റ് ഹാൻഡ് പഠിച്ചവരാണെങ്കിൽ, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ചാർട്ട് പഠിച്ചവരാണെങ്കിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, നടുവ് കൂടെ ടൈം ഇങ്ങനെ പോകുമല്ലോ. ഓക്കെ, അതാണ് കോമൺ ടൈം സ്കെയിൽ എന്ന് പറയുന്നത്. കോമൺ ടൈം സ്കെയിൽ, അതായത് 5 മിനിറ്റിൽ ലെഫ്റ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു, 10-ാമത്തെ മിനിറ്റിൽ ലെഫ്റ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു, ആ രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ. ഇവിടെ ഇപ്പോൾ പറയുമ്പോൾ വളരെ വിങ്സിൻ്റെ ടേംസിലാണ് ഉണ്ടാവുക. അതായത് 0.1 വിങ്ക് ആകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു, 0.3 വിങ്ക് ആകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ആയിരിക്കും ഡിസ്ക്രിപ്ഷൻ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോമൺ ടൈം സ്കെയിൽ ഉണ്ടാവും. ദ സൈമിൾട്ടേനിയസ് മൈന്യൂട്ട് മൂവ്മെൻറ്റ്സ് തെർബ്ലിക്സ് പെർഫോംഡ് ബൈ ദ 2 ഹാൻഡ്സ് ഓഫ് എൻ ഓപ്പറേറ്റർ. ഓക്കെ, അതായത് ഒരു ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യുന്നതിന് അങ്ങനെ മൈന്യൂട്ട് മൂവ്മെൻറ്റ്സ് വരെ നമ്മൾ എന്ത് ചെയ്യും, ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും. അതിന് കോമൺ ഒരു ടൈം സ്കെയിലിൽ നമ്മൾ എന്ത് ചെയ്യും, റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് സിമോ ചാർട്ട് നമ്മൾ പറയാം. ടൈം സ്കെയിൽ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ വിങ്സ്. ഈ പറയുന്ന ടൈം സ്കെയിലിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ടൈം സ്കെയിൽ റെപ്രസെൻ്റ് ചെയ്യുക എന്തിലാണ്, വിങ്സിലാണ്. വിങ്ക് എന്ന് പറഞ്ഞാൽ 1/2000 ഓഫ് എ മിനിറ്റ് ആണ്, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ ഇംപ്രൂവിംഗ് ദ മെത്തേഡ്. ഇംപ്രൂവിംഗ് മെത്തേഡ് തന്നെ നമ്മൾ ഓൾറെഡി ഒരു സിമോ ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ പറയുന്ന സിമോ ചാർട്ടിനെ പ്രിപ്പയർ ചെയ്തതിനെ ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുക. എക്സാമിൻ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുവരിക. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ മീൻസ് അവസാനമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ നോൺ പ്രൊഡക്റ്റീവ് തെർബ്ലിക്സ് ലൈക്ക് സെർച്ച്, പ്ലാൻ, സെലക്ട്. ഓക്കെ, ഈ സെർച്ച് ചെയ്യുക, പ്ലാൻ ചെയ്യുക, സെലക്ട് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള സെർച്ചിങ്, അനാവശ്യമായിട്ടുള്ള പ്ലാനിങ്, അനാവശ്യമായിട്ടുള്ള സെലക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറുതെയാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളത് നോക്കുക. അതൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവിംഗ് ദ മെത്തേഡിൽ ചെയ്യുക. ഓക്കെ, അങ്ങനെ നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെർച്ച്, പ്ലാൻ, സെലക്ട് ഇങ്ങനെയൊക്കെയുള്ള സാധനത്തിനെ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളതെന്ത് ചെയ്യും, ഒഴിവാക്കി കളയും, എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പ്രൂവിംഗ് ദ മെത്തേഡിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് സിമോ ചാർട്ടിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് സിമോ ചാർട്ട് ഈസ് ജനറലി യൂസ്ഡ് ഫോർ മൈക്രോ മോഷൻ അനാലിസിസ് ഓഫ് ഷോർട്ട് സൈക്കിൾ റിപ്പീറ്റേറ്റീവ് ജോബ്സ് ആൻഡ് ഹയർ ഓർഡർ സ്കിൽ ജോബ്സ്. ഓക്കെ,
അപ്പോൾ ഇവിടെ സിമോ ചാർട്ട് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ മോഷൻ അനാലിസിസ്, അതും ഷോർട്ട് സൈക്കിൾസിൽ റിപ്പീറ്റേറ്റീവ് ജോബ്സ് വരുന്ന സമയത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മളിത് യൂസ് ചെയ്യുള്ളൂ. അതായത് റിപ്പീറ്റ് ചെയ്ത് ഒരേ എന്താണ് ഇപ്പോൾ ഒരു നട്ടും ബോൾട്ടും ഇടുക, അതിങ്ങനെ ഒരാൾ അതന്നെ ചെയ്തുകൊണ്ടിരിക്കുക, റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ജോബൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, ഈ മൈക്രോ മോഷൻ അനാലിസിസ് നമ്മൾ നടത്തുകയും സിമോ ചാർട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യുക. ഓക്കെ, ഇല്ലെങ്കിൽ ഹയർ ഓർഡർ സ്കിൽ ജോബ്സ്, അതായത് വളരെ ഹൈ സ്കില്ല് വേണ്ട ജോബിൽ, ഹൈ സ്കില്ല് വേണ്ട സ്ഥലങ്ങളിലൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്യും. ഏതാണ് സിമോ ചാർട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഗിൽബ്രത്ത്. അപ്പോൾ ഗിൽബ്രത്ത് തന്നെയാണ് ഈ പറഞ്ഞ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്, ഏത് സിമോ ചാർട്ടും ഉണ്ടാക്കിയിട്ടുള്ളത് ഗിൽബ്രത്ത് തന്നെയാണ്. ഓക്കെ, ഇനി സിമോ ചാർട്ട് ഈസ് ദ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ദ ലിംസ് ഓഫ് ദ വർക്ക്മെൻ അണ്ടർ സ്റ്റഡി. ഒരു വർക്ക്മെൻ, അയാൾ എന്ത് ചെയ്യാണ്, അയാളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ ലിംബ് എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ, അയാളുടെ ലിംസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് എന്ത് നമ്മളുടെ സിമോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ടു ഹാൻഡഡ് ചാർട്ട് വിച്ച് റെക്കോർഡ്സ് ദ മോഷൻസ് ഓഫ് ബോത്ത് ദ ഹാൻഡ്സ് ഓൺ എ കോമൺ ടൈം സ്കെയിൽ. ഓൾറെഡി പറഞ്ഞാണ് ഒരു കോമൺ ടൈം സ്കെയിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പരിപാടിയാണെന്ത് ഈ പറയുന്ന സിമോ ചാർട്ടിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടത് എന്താണ്, ഒരു ഡീറ്റെയിൽഡ് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ചാർട്ടാണ് ഏത് സിമോ ചാർട്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് നമുക്ക് ഒരു ചെറിയൊരു പോയിന്റും കൂടെ അതിൽ പറയാനുള്ളത്, ഫ്യൂ മോഷൻസ് ഓഫ് അതർ ലിംസ് സച്ച് ആസ് ഐ ആൻഡ് ബോഡി ആർ ഓൾസോ ഓൺ ദിസ് ചാർട്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, സാധാരണ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ചാർട്ടിലാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡും അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡും മാത്രമേ ഉണ്ടാവുകയുള്ളായിരുന്നു. പക്ഷേ ഇവിടുത്തെ കേസിൽ അവിടെ കുറച്ച് മറ്റുള്ള അവയവങ്ങളും കൂടെ വരും, കുറച്ച് അതർ ലിംസും കൂടെ വരും, അതായത് ഐ, ബോഡി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. അപ്പോൾ ലെഗും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ പെടും. ഈ പറഞ്ഞ മാതിരി നമ്മളെ തെർബ്ലിഗുകളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങളും നമ്മൾ സിമോ ചാർട്ട് വരയ്ക്കുമ്പോൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ തെർബ്ലിഗുകൾ നമ്മൾ പഠിച്ചത് സിമോ ചാർട്ട് എന്ന് പറയുന്ന സാധനം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെർബ്ലിഗുകളെ കുറിച്ചിട്ട് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെറും കൈകൾ മൂവ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മളെ കണ്ണ് മൂവ് ചെയ്യുന്നത്, നമ്മളെ ബോഡി മൂവ് ചെയ്യുന്നത്, നമ്മളെ കാല് മൂവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ എന്തിൽ വരും, ഈ പറഞ്ഞ മാതിരി സിമോ ചാർട്ടിൽ വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ അതിൻ്റെ ഒരു എന്താ പറയുക എക്സാമ്പിൾ ഒന്ന് ഞാൻ ജസ്റ്റ് ഇപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട് സിമോ ചാർട്ടിനെ കുറിച്ചിട്ട്. ഓക്കെ, അതായത് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ബോൾട്ടും നട്ടും അസംബ്ലിയാണ്. അത് അറിയാമല്ലോ, ഒരു ബോൾട്ട് എടുക്കുന്നു, നട്ട് എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുക, അസംബിൾ ചെയ്യുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നെയിം ഓഫ് ദ വർക്കർ. ഓക്കെ, അതായത് എന്തൊക്കെയാണ്, ഒരു ബി എൻ എസ് എന്ന് കാണാം. ബി എന്ന് പറഞ്ഞാൽ ബോൾട്ട്, എൻ എന്ന് പറഞ്ഞാൽ നട്ട്, എസ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ. ഓക്കെ, പിന്നെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രസൻറ്റ് മെത്തേഡിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അപ്പോൾ ശ്രദ്ധിക്കുക, 1, 2, 3 എന്നുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ ബോൾട്ട്, എൻ എന്ന് പറഞ്ഞാൽ നട്ട്, എസ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റോറാണ്. ഓക്കെ, അപ്പോൾ 1, 2, 3 എന്നാണ് അതിന് നമ്പർ കൊടുത്തിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, നമ്മളെ ഇതിലേക്ക് വരികയാണ്, ഏതാണ് ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡിൽ റൈറ്റ് ഹാൻഡ് എന്നുള്ളത് റൈറ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എളുപ്പത്തിൽ പറഞ്ഞു പോവുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് ഐഡിയലായിട്ട് നിൽക്കുകയാണ്, വെറുതെ നിൽക്കുകയാണ്, ലെഫ്റ്റ് ഹാൻഡിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ ഐഡിയലായിട്ട് നിൽക്കുന്ന സമയത്ത് ഐഡിയലായിട്ട് നിൽക്കുന്നതിൻ്റെ സിമ്പിളാണ് അവിടെ തൊട്ടപ്പുറത്ത് വരച്ചിരിക്കുന്നത്. ഒരാൾ കിടക്കുന്നതാണ് ഐഡിയൽ. ഐഡിയലായിട്ട് കിടക്കുന്നത്, ഐഡിയലായിട്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഡിലേ ആണ്. ഓക്കെ, അതായത് അവോയ്ഡബിൾ ഡിലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സിമ്പിൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഐഡിയലായിട്ടുള്ള. അപ്പോൾ ഒരാൾ കിടക്കുന്ന പോലെ സിമ്പിൾ കൊടുത്തു. ടൈം 0 വിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. സിമ്പൽ റീച്ച് ബിൻ 1, അതായത് നമ്മളുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ആ സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യാണ്, ബിൻ 1 എത്തി. വണ്ണിലേക്ക്, വണ്ണ് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ ബിന്ന്, ആ ബിന്നിൽ എത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ബോൾട്ടിനെ നമ്മൾ എടുക്കാൻ പോവുകയാണ്. അതായത് റീച്ച് ബിൻ 1, കൈ എവിടേക്ക് എത്തിയിട്ടേ ഉള്ളൂ, വണ്ണിലേക്ക് എത്തിയിട്ടുള്ളൂ. അത് ട്രാൻസ്പോർട്ട് ആയതിനെ കൊണ്ട്, അതൊരു എം ടി ട്രാൻസ്പോർട്ട് ആയതിനെ കൊണ്ടാണ് എന്ത് തോണി പോലെ കാണിച്ച്, അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, നമ്മളെ കൈ വെറുതെ മൂവ് ചെയ്യാണ്, ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ഇനി ഇതേ ഐഡിയൽ പൊസിഷൻ കുറച്ച് നേരം ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡിൽ അങ്ങനെ കീപ്പ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഇടക്ക് റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാസ്പ് ദ ബോൾട്ട്. അടുത്ത പരിപാടി എന്താ, ബോൾട്ടിനെ പിടിക്കുക. ബോൾട്ടിനെ പിടിക്കുക എന്ന് പറയുമ്പോൾ ഗ്രാസ്പിൻ്റെ ആ ഒരു സിമ്പിൾ നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിൻ്റെ തൊട്ടുപുറത്ത് അതിൻ്റെ ടൈം 15 വിങ്കിൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ കാര്യം നടക്കുന്നത്. ഇങ്ങനെ ബോൾട്ടിനെ ഗ്രാസ്പ് ചെയ്തതിന് ശേഷം റീച്ച് ടു ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, ഈ പറഞ്ഞ സാധനം ലെഫ്റ്റ് ഹാൻഡ് വരെ റീച്ച് ചെയ്യുന്നു. അപ്പോൾ അതൊരു ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ അതിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തോണി, ഒരു സർക്കിൾ വരച്ചിരിക്കുന്നത്. ബാക്കി നിങ്ങളൊന്ന് മനസ്സിലാക്കുക,
ഓക്കെ അതിലുള്ള ഓരോരോ കാര്യങ്ങളും, അതായത് ലെഫ്റ്റ് ഹാൻഡ് എന്താ ചെയ്യുന്നത്, അടുത്തത് അല്ലേ, ഒന്ന് ഐഡിയലായിട്ട് കിടക്കുകയാണ് അതിൻ്റെ സിമ്പിൾ കാണിച്ച്, പിന്നെ അത് ഹോൾഡ് ദ ബോൾട്ട്, ബോൾട്ടിനെ പിടിക്കുകയാണ്. ബോൾട്ടിനെ പിടിക്കുന്ന ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിമ്പിളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 വിങ്കാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഓരോരോ എലമെൻറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെടുക്കുന്ന സമയം, ആ സമയമാണ് സെൻട്രലിലൂടെ അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അത് വിങ്സിലാണ് ഉണ്ടാവുക. 0 വിങ്കിലാണ് നിങ്ങൾ റീച്ച് ബിൻ. 15 വിങ്സ് ആകുമ്പോഴാണ് എന്ത് ബോൾഡിനെ ഗ്രാസ്പ് ചെയ്യുന്നത്. 30 വിങ്ക് ആകുമ്പോൾ റീച്ച് ടു ലെഫ്റ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡിലേക്ക് റീച്ച് ചെയ്തു. 45 വിങ്ക് ആകുമ്പോൾ എന്ത് ചെയ്തു, നിങ്ങളുടെ ഹോൾഡ് ദ ബോൾട്ട്, ബോൾട്ടിനെ ഹോൾഡ് ചെയ്തു ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട്. പിന്നെ അടുത്ത 60 വിങ്ക് ആകുമ്പോൾ റിലീസ് ടു ലെഫ്റ്റ് ഹാൻഡ്, അതായത് ലെഫ്റ്റ് ഹാൻഡിലേക്ക് നിങ്ങളതിനെ റിലീസ് ചെയ്തു. ആ രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ആ പറഞ്ഞ ഓപ്പറേഷൻസിനെ എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങളിതിൻ്റെ ഒരു കോപ്പി ഒന്ന് ഓർത്ത് വെക്കുക. ഇതാണ് ഒരു സിമോ ചാർട്ട് എന്ന് പറയുന്നത്, മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരു ചാർട്ടാണ് ഒരു സിമോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് കുറച്ചേ വർക്ക് ചെയ്യുന്നുള്ളൂ, റൈറ്റ് ഹാൻഡ് വളരെ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് ഒരു സിമോ ചാർട്ടാണ്. ആ സിമോ ചാർട്ടിൻ്റെ പ്രസൻ്റ് ആയിട്ടുള്ള ഈ ഒരു കേസിൽ നിന്നും അതിനൊരു പ്രൊപ്പോസ്ഡ് മെത്തേഡിലേക്ക് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫിഗറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും മുകളിലുള്ള ചാർട്ടിൽ, സിമോ ചാർട്ടിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫസ്റ്റ് തന്നെ ആ BSN എന്ന് പറയുന്നതിനെ മാറ്റി, അതായത് BNS ആണ് മുകളിലുള്ളത്, 1 2 3. ഇപ്പോൾ അത് മാറ്റിയിട്ട് 1 3 2 ആക്കി, അതായത് ബോൾട്ട് സ്റ്റോറേജ് നട്ട്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കൈനെ കൊണ്ട് ബോൾട്ട് എടുക്കുക, മറ്റേ കൈനെ കൊണ്ട് നട്ട് എടുക്കുക, അത് അസംബിൾ ചെയ്യുക, ജസ്റ്റ് അങ്ങോട്ട് ഫ്രീ ആക്കി ഇങ്ങനെ അവിടെ വിട്ടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ സ്റ്റോറേജിൽ വന്നിട്ട് വീഴും, നടുവിലുള്ള ബിന്നിൽ വന്നിട്ട് അവിടെ വീണോളൂ. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ അത്രയും സമയം നമുക്ക് ലാഭമാണ്, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പം ബോൾട്ട് ഒന്ന് എടുത്തു, നട്ട് എടുത്തു, അതിൻ്റെ ഹൈറ്റാക്കി, പിന്നെ സ്റ്റോറേജിലേക്ക് കൊണ്ടുപോയിട്ട്, അതായത് ഫസ്റ്റിൽ സ്റ്റോറേജ് ലെഫ്റ്റ് റൈറ്റ് സൈഡിലാണ് ഉള്ളത്, അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഇടുന്ന ആ ഒരു ടൈം എന്ത് ചെയ്യുക, നമുക്ക് കുറയ്ക്കാൻ പറ്റും, മനസ്സിലായോ? ഇനി അടുത്തത് എന്താ ഇവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും ലെഫ്റ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. റീച്ച് ബിൻ 1, ഓക്കെ, സിമ്പിൾ കൊടുത്തിട്ടുണ്ടാവും. അതേമാതിരി റൈറ്റ് ഹാൻഡ് അപ്പോൾ ആ ടൈമിൽ ചെയ്യുന്നത് റീച്ച് ബിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സിമ്പിൾസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക. ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ സിമ്പിൾ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നടുവ് കൂടെ പോകുന്നത് ടൈം എന്ന് പറയുന്ന സാധനമാണ്, അത് വിങ്സിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എഴുതുമ്പം ഒരു ഇതിൻ്റെ ഒരു മോഡലൊക്കെ വരയ്ക്കുമ്പോൾ കൃത്യമായി ഇതൊക്കെ നോട്ട് ചെയ്തോളണം. ഏതാണ് ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടാവണം, സിമ്പിൾ ഉണ്ടാവണം, ടൈം ഇൻ വിങ്സ് അത് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം, വിങ്സ് എന്നുള്ളത്. പിന്നെ സിമ്പിൾ, വീണ്ടും ഒരു സിമ്പിൾ വരും, പിന്നെ റൈറ്റ് ഹാൻഡ് ഡിസ്ക്രിപ്ഷൻ വരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞ നട്ടും ബോൾട്ടും അസംബ്ലിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഓർഡർ അങ്ങോട്ട് എഴുതുക, കുറച്ച് എന്തും വരയ്ക്കുക, തെറബ്ലിഗുകളും വരയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഇത് ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, ഇതല്ലെങ്കിൽ ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളത് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക തന്നെയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സിമോ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി ആ സിമോ ചാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഇൻഫറൻസ് ആണ് കിട്ടുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, എന്താണ് ഇവിടുന്ന് കിട്ടുന്ന ഇൻഫറൻസ്? അപ്പോൾ അതിലൊന്നാമത്തത്, 50% ടൈം ഈസ് സേവ്ഡ് ഇൻ ദ ഇംപ്രൂവ്ഡ് മെത്തേഡ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺ. അതായത് 50% ടൈം നമുക്ക് ലാഭമായി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടങ്ങനെ, നമ്മൾ നേരത്തെ ഫിഗറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക. ഓക്കെ, അതായത് എക്സിസ്റ്റിംഗ് മെത്തേഡിൽ എത്ര സമയം എടുത്തു എന്ന് വെച്ചാൽ, നിങ്ങൾ ആ വിങ്സ് ഒന്ന് നോക്കി നോക്കുക, 150 മിനിറ്റ് ആണ് എക്സിസ്റ്റിംഗ്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ച്, അതായത് പ്രസൻറ്റ് മെത്തേഡിൽ ഉണ്ടായിരുന്നത്, അത് മുകളിലുള്ളതിൽ വിങ്സിൻ്റെ ടൈം നോക്കിയാൽ മതി, ഏറ്റവും അവസാനം 150 എന്ന് കാണാം. ഓക്കെ, അപ്പോൾ എക്സിസ്റ്റിംഗ് ഉള്ളതിൽ 150 വിങ്സ് ആണ് നമ്മളുടെ ടൈം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ പ്രൊപ്പോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കി നോക്കുക, പ്രൊപ്പോസ്ഡ് വിങ്സ് എന്ന് പറയുന്നത് അവിടെ 75 വിങ്സ് ആണ്. അത് നിങ്ങൾ ടൈം വിങ്സ് നോക്കിയാൽ മതി, ആ നടുവ് കൂടെ ഉള്ള അത് 75 ഉള്ളൂ, പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ 75 വിങ്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലാഭം എത്രയാ, 75 വിങ്ക് ലാഭം. 150 വിങ്കിനോട് നടന്നിരുന്ന ഒരു പ്രവൃത്തിയാണ്, ആ പ്രവൃത്തിനെ നമ്മൾ എന്താക്കി മാറ്റി, 75 വിങ്കിനെ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 75 വിങ്ക് നമുക്ക് ലാഭമാണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയും കണ്ട് ചെയ്തതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ ഈ ബിന്നിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, 1 2 3 എന്നുള്ള മാറ്റി 1 3 2 ആക്കി, ലെഫ്റ്റ് ഹാൻഡ് കൂടുതൽ വർക്ക് എടുക്കാൻ തുടങ്ങി റൈറ്റ് ഹാൻഡിനെ കാട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മളിവിടെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ മാറ്റം വരുത്തിയപ്പോൾ
75 വിങ്കിനെ കൊണ്ട് നമുക്ക് ഈ പറയുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടീഷനിലേക്ക് വന്നു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെ 50% ടൈം നമ്മൾ എന്ത് ചെയ്തു, സേവ് ചെയ്തു അല്ലേ. 150x75 എന്ന് പറയുമ്പോൾ കറക്റ്റ് പകുതി പെർസെൻറ്റേജ് വർക്ക് നമ്മൾ, ഐ മീൻ ടൈം നമ്മൾ സേവ് ചെയ്തു. പിന്നെ ചേഞ്ച് ഇൻ ദ ഡിസൈൻ ലേ ഔട്ട്. ഓക്കെ, ഡിസൈൻ ലേ ഔട്ട് തന്നെ ചേഞ്ച് വരുത്തി. ബിൻ 3 എന്ന് പറയുന്നത് എവിടെ പ്ലേസ് ചെയ്തു, ഇൻ ദ സെൻറ്റർ ഓഫ് സ്റ്റോറിംഗ് അസംബിൾഡ് ബോൾട്ട് ആൻഡ് നട്ട്. ഓക്കെ, ബോൾട്ടിൻ്റെ നട്ടിൻ്റെ നടുവിലാക്കിയിട്ട് എന്ത് കൊടുത്തു, ത്രീ എന്ന് പറയുന്ന ബിൻ, അല്ലെങ്കിൽ സ്റ്റോറേജിനെ കൊടുത്തു. അതിനെ കൊണ്ട് നമുക്ക് കുറേ ലാഭം ഉണ്ടായി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതാണത് അല്ലേ. നട്ടും ബോൾട്ടും എടുക്കുക, എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഇടുക, എന്നിട്ട് ജസ്റ്റ് ലീവ് ചെയ്താൽ നേരെ എന്ത് ചെയ്യും, നമ്മളുടെ ഈ പറയുന്ന സ്റ്റോറേജിലേക്ക് വന്ന് വീണോളൂ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, നട്ടും ബോൾട്ടും എടുത്തിങ്ങാണ്ട് ഇപ്പുറത്തേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിടേണ്ട ആ ഒരു ടൈം ലാഗ് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഗ്രാവിറ്റി ഹാസ് യൂട്ടിലൈസ്ഡ്, ഗ്രാവിറ്റിയാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. അതായത് അസംബിൾഡ് ബോൾസ് ആൻഡ് നട്ട്സ് ആർ ഡ്രോപ്ഡ് ഇൻ ടു ബിൻ 3 വിത്തൗട്ട് ആക്ച്വലി റീച്ചിങ് ഹാൻഡ് ടു ദ ബിൻ 3. മറ്റേ 1, 2, 3 ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ഇങ്ങനെ നട്ടും ബോൾട്ടും ഇട്ടിട്ട് 3 ഇങ്ങനെ കൊണ്ടുപോകണമായിരുന്നു കൈ അല്ലേ, കൈ മൂവ് ചെയ്യണമായിരുന്നു. ഓക്കെ, എന്നിട്ട് വേണം, എന്നിട്ട് ആ ബിന്നിൽ കൊണ്ടു മെല്ലെ ഇടണമായിരുന്നു. പക്ഷേ ഇവിടെ അപ്പം അങ്ങനെയല്ല, ഇവിടെ ഇപ്പം 1, 3, 2 ആക്കിയതിനെ കൊണ്ട്, അതായത് സ്റ്റോറേജ് നടുവിൽ വെച്ചതിനെ കൊണ്ട് നട്ടും ബോൾട്ടും ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഉണ്ട്, ടക്ക് നട്ട് ലീവ് ചെയ്താൽ ഞാൻ മതി, ഗ്രാവിറ്റി കൊണ്ടുപോയിക്കോളും എന്ത് താഴത്തേക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഗ്രാവിറ്റിയാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റും. നമ്മളെ കൈ ഇങ്ങനെ മൂവ് ചെയ്യുന്നതും അതിനെ കൊണ്ട് വെക്കുന്നതും അങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമുക്ക് ലാഭകരമായിട്ട് എടുക്കാൻ പറ്റും, അത് ലാഭമാവും. ഓക്കെ, പിന്നെ ദ വർക്ക് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ബോത്ത് ഹാൻഡ്സ്. ഈ പറയുന്ന വർക്ക് എന്ന് പറയുന്നത് രണ്ട് കൈകളിലുമായിട്ട് എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോഴും നമുക്ക് കുറേ സമയം എന്തായി, ലാഭമായി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സിമോ ചാർട്ട് എന്ന് പറയുന്ന കേസിൽ നമുക്ക് പറയാനുള്ള കേസസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് സിമോ ചാർട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തെറബ്ലി ഗന്ധം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൈക്രോമോഷൻ അനാലിസിസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തെർബ്ലിഗും അതേപോലെ തന്നെ സിമോ ചാർട്ടും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സിമോ ചാർട്ട് കൂടാതെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് PMTS എന്നാണ് നമ്മളത് പറയുക. അപ്പോൾ ആ PMTS പറയുന്നത് ഇതേ സിമോ ചാർട്ട് പോലെ തന്നെ ഒരു മെത്തേഡാണ്. ഓക്കെ, നമ്മളെ എന്തിനാണ് മെത്തേഡ് സ്റ്റഡി ചെയ്യാനുള്ളൊരു മെത്തേഡ് തന്നെയാണ്, റെക്കോർഡ് ചെയ്യാനുള്ളൊരു ടെക്നിക്ക് തന്നെയാണ്. ഓക്കെ, അപ്പം പക്ഷെ അത് നമ്മളിപ്പോഴല്ല പഠിക്കുക. PMTS നമ്മളിനി വർക്ക് മെഷർമെൻ്റ് എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക്, അതായത് മെത്തേഡ് സ്റ്റഡിയും വർക്ക് മെഷർമെൻറ്റും രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതെന്നല്ല, അതിൽ വർക്ക് മെഷർമെൻറ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ PMTSനെ കുറിച്ചിട്ട് പറയും. തൽക്കാലം PMTS നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ്, ഐ മീൻ അവിടെ ലീവ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതൊന്നും കൂടെ പൊടിയാട്ടിയിട്ടെടുക്കാം. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മോഷൻ എക്കണോമി എന്നാണ് പറയുക. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മോഷൻ എക്കണോമി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു ആളുടെ അല്ലെങ്കിൽ ഒരു വർക്കറിൻ്റെ മോഷൻസ്, ഇൻഡിവിജ്വൽ മോഷൻസിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക, അതിനെ കുറിച്ചിട്ട് പഠിക്കുക, എന്നിട്ട് അതിലെന്തെങ്കിലും ലാഭകരമായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ഒരു ഇൻഡിവിജ്വൽ ഓപ്പറേറ്റർ എന്താ പറയുക, ആ ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ മൂവ്മെൻറ്റ്, അതേപോലെ അയാൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ലാഭകരമായ രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. തൽക്കാലം ഈ ഒരു ടോപ്പിക്ക് ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് മോഷൻ എക്കോണമി നമുക്ക് അടുത്തൊരു സെഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, അതെ.